നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. മുബാറക്കിയ മാർക്കറ്റിന്റെ തീപിടുത്തത്തിൽ രണ്ട് വർഷത്തിനു ശേഷം കുവൈറ്റ് ഫിനാൻസ് ഹൗസ് കുവൈറ്റ് മുനിസിപ്പാലിറ്റി സാന്നിധ്യത്തിൽ മുബാറക്കിയ മാർക്കറ്റിലെ തകർന്ന പ്രദേശത്തിന്റെ പുനർനിർമ്മാണ കരാറിൽ അൽഗാനിയം ഇന്റർനാഷണലുമായി കരാർ ഒപ്പിട്ടു. പ്രദേശം പുനർനിർമ്മിക്കാനുള്ള കെ എഫ് എച്ച് ഗ്രൂപ്പ് സംരംഭം മൊത്തം 8 ലക്ഷം ദിനാറിൽ ഏകദേശം 17 കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഡിസൈൻ പൂർത്തിയായി 13 മാസത്തേക്ക് ജോലികൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുബാറക്കിയ മാർക്കറ്റിന്റെ ആധികാരിക പുരാവസ്തു പൈതൃക സ്വഭാവത്തിന് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നു. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് മാർച്ച് 15 മുതൽ 22 വരെ 1770 ട്രാഫിക് അപകടങ്ങൾ കൈകാര്യം ചെയ്തതായി അറിയിച്ചു. ഇതിൽ 276 അപകടങ്ങൾ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും 1494 അപകടങ്ങൾ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ട്രാഫിക് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസിഫ് അൽ ഖദ്ദയുടെ മേൽനോട്ടത്തിൽ മേൽപ്പറഞ്ഞ ആഴ്ചയിൽ നടത്തിയ പ്രചരണങ്ങളുടെ ഭാഗമായി ഗുരുതര ലംഘനങ്ങൾ നടത്തിയതിന് 55 വരെ ട്രാഫിക് പോലീസിന് റെഫർ ചെയ്തു. നിയമലംഘനത്തിന് ക്വട്ടേഷൻ നൽകിയതിനു ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. കൂടാതെ ലൈസൻസ് ഇല്ലാതെ രക്ഷിതാക്കളുടെ വാഹനം ഓടിച്ചതിന് 14 പ്രായം പൂർത്തിയാക്കാത്തവരെ അറസ്റ്റ് ചെയ്തു. ഇവരെ ജുവനൈൽ പ്രോസിക്യൂഷന് കൈമാറി. മുബാറക്കൽ കബീർ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ അപമാനിച്ചതിന് സ്വദേശി പൗരന് 2000 കേടി പിഴ ചുമത്തി. മുബാറക്കൽ കബീർ ഹോസ്പിറ്റലിൽ എമർജൻസി ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഡോക്ടറുടെ കഴുത്തിൽ ധരിച്ചിരുന്ന സ്റ്റെതസ്കോപ്പ് പിടിച്ച് അപമാനിച്ചതിനാണ് ശിക്ഷ. സാക്ഷി മൊഴികൾക്ക് പുറമെ സംഭവത്തിന്റെ നിരീക്ഷണ ക്യാമറ റെക്കോർഡിംഗും സമർപ്പിച്ചു. ഡോക്ടർമാരെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന കേസുകൾ ഫയൽ ചെയ്യുന്നത് തുടരുമെന്നും നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു. അസുഖം കാരണം നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് കാത്തിരുന്ന കൊല്ലം സ്വദേശിക്ക് ആഗ്രഹം സഫലമായില്ല. ചൊവ്വാഴ്ച നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത അവർ തിങ്കളാഴ്ച മരിച്ചു. കൊല്ലം ആയിരനെല്ലൂർ സ്വദേശി സത്യവതിയാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. സാൽമിയെ ജോലി ചെയ്ത് വരികയായിരുന്നു. 2 ദിവസം മുമ്പ് പനിയെ തുടർന്ന് ബ്ലഡ് പ്രഷർ കൂടുകയും സത്യവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. തിങ്കളാഴ്ച അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് മുബാറക്കൽ കബീർ ആശുപത്രിയിലേയും കൊണ്ടുപോകും വഴി ആംബുലൻസിൽ വെച്ച് മരിക്കുകയായിരുന്നു. 10 വർഷമായി കുവൈറ്റിലുള്ള സത്യവതി അവിവാഹിതയാണ്. പ്രവാസി വെൽഫെയർ കുവൈറ്റ് സാൽമിയ യൂണിറ്റിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. പൊതുമേഖലയിലെ സ്വദേശി തൊഴിലാളികളുടെ എണ്ണം 3,97,600 മൊത്തം തൊഴിലാളികളെ 84.6% കണക്കുകൾ. പൊതുമേഖലയിലെ ഒരു പൗരന്റെ ശരാശരി ശമ്പളം പുരുഷന്മാർക്ക് 1952 കേടിയും സ്ത്രീകൾക്ക് ഏകദേശം 1364 കേടിയും രണ്ടു പേർക്കും ഏകദേശം 1600 കേടി എന്നിങ്ങനെയാണ്. 2023 ഡിസംബർ 31 വരെയുള്ള കണക്കുകളാണ് പാസി പുറത്തുവിട്ടിട്ടുള്ളത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2023 സെപ്റ്റംബർ 30 വരെ ഇത് 84.1% 1992 പൊതുമേഖലയിൽ സ്വദേശി തൊഴിലാളികളുടെ എണ്ണം ഏകദേശം 130,000 വിശുദ്ധ റമദാൻ മാസത്തിലെ ധനസമാഹരണത്തിന്റെ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമായി സാമൂഹ്യകാര്യ മന്ത്രാലയം രൂപീകരിച്ച ഫീൽഡ് ഇൻസ്പെക്ഷൻ ടീമുകൾ പരിശോധന തുടരുന്നു. വിശ്വാസികളിൽ നിന്നും പള്ളികളിൽ പോകുന്നവരിൽ നിന്നും പണം ശേഖരിക്കാൻ അജ്ഞാതർ സ്ഥാപിച്ച 4 കിയോസ്കുകൾ പിടിച്ചെടുത്തു. നിയമലംഘനം സംബന്ധിച്ച ആവശ്യമായ നടപടികൾ മന്ത്രാലയം സ്വീകരിച്ചു. പള്ളികളിൽ പണം ശേഖരിക്കുന്നത് ബാങ്ക് വഴിയോ അല്ലെങ്കിൽ കേനറ്റ് സേവനങ്ങളിലൂടെ മാത്രമാണ്. സംഭാവന സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയത്തിന്റെ ലൈസൻസും അംഗീകാരം ഉണ്ടെന്ന് വിശ്വാസികൾ ഉറപ്പാക്കണമെന്നും അഫയേഴ്സ് മന്ത്രാലയം നിർദ്ദേശം നൽകി. കുറഞ്ഞ വരുമാനക്കാരായ തൊഴിലാളികൾക്കുള്ള ആദ്യ സംയോജിത റെസിഡൻഷ്യൽ സിറ്റി പദ്ധതിയുമായി കുവൈറ്റ്. റെസിഡൻഷ്യൽ സിറ്റി പദ്ധതിക്കുള്ള സ്ഥലം നിക്ഷേപ കമ്പനിക്ക് ഔദ്യോഗികമായി കൈമാറിയതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. 30,000 തൊഴിലാളികളെ ഉൾക്കൊള്ളാൻ 40,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള സൈറ്റാണ് സബ്ബാനിൽ നൽകിയിട്ടുള്ളത്. എല്ലാ നിലകളിലും കിടപ്പുമുറി, അടുക്കള, കുളിമുറി, സ്വകാര്യ മുറികൾ തുടങ്ങിയ സൗകര്യമുള്ള 16 പാർപ്പിട സമുച്ചയങ്ങൾ ഇവിടെ ഉണ്ടാകും. റെസ്റ്റോറന്റുകൾ, കഫേകൾ, കടകൾ എന്നിവയടങ്ങുന്ന 2 വാണിജ്യ സമുച്ചയങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ്, സർക്കാർ കെട്ടിടങ്ങളും, പോലീസ് സ്റ്റേഷൻ, മസ്ജിദ് തുടങ്ങിയ സൗകര്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. 1.5 വർഷത്തിനകം പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന വ്യവസ്ഥയിലാണ് മുനിസിപ്പാലിറ്റി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ജഹറ അൽഹമ്മദി ഗവൺമെന്റിലെ പൊതു ശുചിത്വ വകുപ്പിന്റെ മേൽനോട്ടം വഹിക്കുന്ന ടീമുകൾ നിയുക്ത ക്യാമ്പിംഗ് കാലയളവ് പാലിക്കാത്ത സ്പ്രിംഗ് ക്യാമ്പുകൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഔദ്യോഗികമായി സമാപിച്ചു. ഈ നടപടികൾ കുവൈറ്റിന്റെ വടക്ക് തെക്കൻ മേഖലയിൽ വ്യാപിച്ചു. ഇതിന്റെ ഫലമായി 231 അറിയിപ്പുകൾ നൽകുകയും
114 ക്യാമ്പുകൾ നീക്കം ചെയ്യുകയും 35 ക്യാമ്പുകൾ സ്വമേധയാ പൊളിക്കുകയും ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 21 കെടി 672 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 20 കെടി 700 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 85 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.